ആലങ്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ 2023-2024 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് മാർച്ച് 17 പ്രസിഡന്റ് ശ്രീമതി രമ്യ തോമസിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ശ്രീ എം ആർ രാധാകൃഷ്ണൻ അവതരിപ്പിച്ചു. 19,16,35,76 രൂപ വരവും 18,97,74,30 രൂപ ചെലവും 18,61,46 രൂപ നീക്കിയിരുപ്പുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. മന്ത്രി പി രാജീവ് മുൻകൈയെടുത്ത് ആരംഭിച്ച 100,000 സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ബ്ലോക്ക് പരിധിയിൽ 585 സംരംഭങ്ങൾ ആരംഭിക്കാനും പുതുതായി 1,167 പേർക്ക് തൊഴിൽ കൊടുക്കുവാനും സാധിച്ചിട്ടുണ്ട്. തരിശു നെൽകൃഷിക്ക് ഊന്നൽ നൽകിയും ക്ഷീരമേഖല സ്വയം പര്യാപ്തമാക്കുകയും ആരോഗ്യമേഖലയിൽ സേവനങ്ങൾ മെച്ചപ്പെടുത്തിയും വൃദ്ധർ, പാലിയേറ്റീവ് രോഗികൾ, വനിതകൾ, കുട്ടികൾ എന്നിവയുടെ ഉന്നമനത്തിനും ആവശ്യമായ പദ്ധതികളും 2023-24 നടപ്പിലാക്കുന്നതാണ്. ആലങ്ങാട് ബ്ലോക്കിന്റെ പരിധിയിലുള്ള വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ സർക്കാരിന്റെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതുവരെ 500-ൽ പരം ഭവനങ്ങളുടെ പണി നടന്നുവരുന്നു. ഈ വർഷം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ 20 ക്ഷീരഗ്രാമം പദ്ധതിയിൽ ആലങ്ങാട് ബ്ലോക്കിനെ ഉൾപ്പെടുത്തുകയും പ്രസ്തുത പദ്ധതി ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിന് നൽകി ക്ഷീരകർഷകരെ സഹായിക്കാനും അതോടൊപ്പം ശീതോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 4 പഞ്ചായത്തുകളിലായി 2022-2023 സാമ്പത്തിക വർഷത്തിൽ നാളിതുവരെ 2,62,94 പ്രവൃത്തി ദിനങ്ങൾ നൽകിയിട്ടുണ്ട്. ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി SHG ക്ക് 2,00,000 രൂപയുടെ ഒരു വർക്ക് ഷെഡ് നിർമ്മിക്കുകയുണ്ടായി. നിലവിൽ ഇത് കാറ്ററിംഗ് യൂണിറ്റ് നടത്തുന്നതിനായി ഉപയോഗിച്ചു പോരുന്നു. ഈ സാമ്പത്തിക വർഷം സുഭിക്ഷ കേരളം പദ്ധതിയിൽപ്പെടുത്തി 23 ആട്ടിൻകൂട്, 42 കോഴിക്കൂട്, 8 തൊഴുത്ത്, 5 അസോള ടാങ്ക്, 2 കുളം എന്നീ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അടുത്ത സാമ്പത്തിക വർഷം 2023-24 13 കോടി രൂപയുടെ ലേബർ ബജറ്റാണ് അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PM മനാഫ്, ശ്രീമതി ശ്രീലത ലാലു, ശ്രീമതി കൊച്ചുറാണി ജോസഫ്, സുരേഷ് മുട്ടത്തിൽ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ശ്രീമതി ജയശ്രീ ഗോപികൃഷ്ണൻ, PA അബൂബക്കർ, ശ്രീമതി ട്രീസ മോളി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷന്മാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KK രാജപ്പൻ എന്നിവർ ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്ത് സംസാരിച്ചു. ഭരണസമിതിയുടെ 3-ാമത്തെ ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് ശ്രീ MR രാധാകൃഷ്ണൻ അവതരിപ്പിച്ചത്.